നമസ്കാരം വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് ഒരു നാർസിസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയെക്കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വരുന്നത് പല ആളുകളുടെയും കൂടെയുള്ള ബന്ധങ്ങൾ പല കാര്യങ്ങളിൽ പരസ്പരം യോജിച്ച് ഒരേ താൽപര്യങ്ങൾ ഒരേ മുൻഗണനകൾ ഒരേ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ മറ്റു വ്യക്തികൾ നിങ്ങൾക്ക് വളരെ നല്ല മനുഷ്യരായിരിക്കും അതുപോലെ നിങ്ങളും അവർക്ക് വളരെ നല്ലൊരു മനുഷ്യരായിരിക്കും എന്നാൽ ഒരു വ്യക്തിയെ ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുക അല്ലെങ്കിൽ അയാളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കുക ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതുതന്നെയാണ് ഒരു വ്യക്തി ഒരു നാർസിസ്റ്റാണോ എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എങ്ങനെ ഒരു വ്യക്തി ഒരു കോൺഫ്ലിക്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ പ്രതികരിക്കുന്നുവെന്ന് വീക്ഷിക്കുക ഒരു നാസിസ്റ്റിൻ്റെ കൂടെ ഇടപഴകുമ്പോൾ രണ്ട് രീതിയിൽ പ്രശ്നങ്ങളെ നമുക്ക് കാണാം അതിൽ ഒന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമായിരിക്കും ഉദാഹരണത്തിന് ഓഫീസിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം അതുപോലെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം മറ്റുള്ളത് ഒരു ലോങ് ടേം കോൺഫ്ലിക്റ്റ് അതായത് എപ്പോഴും നിലനിൽക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം അതുപോലെ ഇയാളുമായിട്ടുള്ള സമ്പർക്കം എത്രത്തോളം നല്ലതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് സാധാരണ വ്യക്തികൾ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് കാണാറുള്ളത് ആ പ്രശ്നങ്ങളോ മറ്റു വ്യക്തികൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇവരെ വല്ലാതെ അലട്ടുന്നില്ല എന്നാൽ ഒരു നാർസിസ്റ്റ് അങ്ങനെയല്ല കോൺഫ്ലിക്റ്റിനെ കാണുന്നത് നിങ്ങൾ ഒരു നാർസിസ്റ്റുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായി ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയാൾ വളരെ അസ്വസ്ഥനാവുന്നത് കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഒരു കൺട്രോൾ മോഡിലേക്ക് പോകാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു ഒരു തരത്തിലുള്ള ഒരു മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നമുക്കിവിടെ കാണാം ആ വ്യക്തിയുടെ എല്ലാ നാർസിസ്റ്റിക് ക്യാരക്റ്റേഴ്സും ഈ ഒരു അവസരത്തിൽ പുറത്തു വരും പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഓരോ പാറ്റേൺസ് ഓരോ രീതി നമുക്ക് ഈ വ്യക്തികളിൽ കാണാൻ സാധിക്കും ആദ്യമായി ഒരു നാർസിസ്റ്റിൻ്റെ കൂടെയുള്ള കോൺഫ്ലിക്റ്റിൽ പെട്ടെന്ന് തന്നെയുള്ളൊരു ദേഷ്യം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ചു പോകും എവിടെ നിന്നാണ് ഇത്രയും ദേഷ്യം ഇയാൾക്ക് വരുന്നത് ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളുകളാണിവർ പ്രത്യേകിച്ച് നിങ്ങൾ അവരുടെ കീഴിലുള്ള വ്യക്തികളാണെങ്കിൽ അതിലുപരി കേൾക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള താല്പര്യമില്ലായ്മയും ഇവരിൽ കൂടുതലാണ് അവരുടെ മനസ്സിൽ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത് ഐ ഡോണ്ട് കെയർ ഞാൻ നിൻ്റെ അഭിപ്രായം കണക്കിലെടുക്കേണ്ടതേയില്ല എന്ന ഒരു ചിന്താരീതിയാണ് മറ്റുള്ളവരെ തീരെ പരിഗണിക്കാത്ത ഒരു സ്വഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോകാം പെട്ടെന്ന് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഇവർ ശ്രമിക്കൂ പലതരത്തിലുള്ള ഇൻസൾട്ടിങ് അതുപോലെ മോശമായിട്ടുള്ള പേരുകൾ വിളിക്കുക ഇതിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാവാറുള്ളത് ഇത് നിങ്ങളെ ഒരു മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും വിഷയം മാറ്റി മറ്റൊരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വളരെയേറെ കഴിവുള്ളവരാണ് ഇവർ അവരുടെ ഏതെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചാൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇവർ നിരത്തുന്നു പല നാർസിസ്റ്റുകളും ചരിത്രം മാറ്റി എഴുതാൻ വളരെ കഴിവുള്ളവരാണ് പ്രത്യേകിച്ച് നിങ്ങൾ അവരുമായി ഒരു ദീർഘകാലത്തിലുള്ള പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേം കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവർ പറയും അത് അങ്ങനെയല്ല ഉണ്ടായത് നീ മറന്നു പോയതാണ് നിൻ്റെ ഓർമ്മ ശരിയില്ല ഇനി ഈ വക കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ അവർ നിങ്ങളോട് മിണ്ടാതിരിക്കുകയും നിങ്ങൾക്ക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകി നിങ്ങളെ മാനസികമായി തളർത്താനുള്ള ശ്രമം ആരംഭിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു നാഴ്സിസ്റ്റിൻ്റെ കൂടെയുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഒരു തരത്തിലുള്ള യുക്തിയും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിന് ഒരു നാർസിസ്റ്റുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പാറ്റേൺ ഞാൻ വിവരിക്കാം നിങ്ങൾ നാട്ടിലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് നിങ്ങൾക്ക് ഒരു വിവരം ലഭിക്കുന്നു ഒരു വീട്ടിൽ നിന്ന് എപ്പോഴും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു ആ വീട്ടിലെ വ്യക്തി ഒരു നാർസിസ്റ്റുമാണ് നിങ്ങൾ ആ വീട്ടിൽ കയറി ചെല്ലുകയാണ് എന്നിട്ട് നിങ്ങൾ അയാളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ നിങ്ങളോട് വളരെ പുച്ഛത്തോടെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അയാൾക്കറിയാം നിങ്ങൾ ഒരു സാധുവായിട്ടുള്ള മനുഷ്യനാണ് വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ആളുകളെ കൂട്ടി ഇതൊരു പ്രശ്നമാക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അയാൾ പറയും നീ ഏതാണ് ഇതുവരെ നിന്നെ കണ്ടില്ലല്ലോ അവിടെയുള്ള ആളുകളോട് ചോദിക്കും ഇവനെ ഏതായി അപ്പോൾ നിങ്ങൾ വളരെ ഒരു ഇൻസൾട്ടഡായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ കുറേ വർഷങ്ങളായി ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എന്നെ എനിക്കെല്ലാം അറിയാം ഞാൻ ഭയങ്കര സ്മാർട്ടാണ് അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് തെളിയിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളിവിടും അപ്പോൾ വീണ്ടും നിങ്ങൾ ആ കാര്യം ഉന്നയിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നത് ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അയാൾ ചിലപ്പോൾ ഒരു വ്യക്തിമായിട്ട് അഭിനയിക്കാൻ സാധ്യതയുണ്ട് അയാൾ പറയും നീ ഈ വഴി വരുമ്പോൾ ആ വീട്ടിൽ മാലിന്യങ്ങൾ പുറത്ത് ഇട്ടത് കണ്ടില്ലേ ശരിയായിരിക്കാം അയാൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയും അതേ ഞാൻ കണ്ടിരുന്നു ആ തൊട്ടടുത്ത വീട്ടിൽ അത് അത് കണ്ടിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ പറയും അതേ ഞാൻ കണ്ടിരുന്നു ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ഒരു നാർസിസ്റ്റ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാൾ ആ ഭാഗത്ത് ആരൊക്കെ ആ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അയാൾക്ക് വളരെ വ്യക്തമായിരിക്കും എന്നാൽ മാത്രമേ അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുള്ളൂ അപ്പോൾ പിന്നീട് അയാൾ ചെയ്യുന്നത് എന്താണെന്നു വെച്ചാൽ ചിലപ്പോൾ നിങ്ങളോട് പറയും ആ ആ വീടുകളിൽ ഒന്നും കയറി ചെല്ലാതെ നീ ഇങ്ങോട്ട് മാത്രം വന്നു അത് ഞാൻ മറ്റൊരു മതത്തിൽപ്പെട്ട ആളായത് കൊണ്ടല്ലേ അപ്പോൾ നിങ്ങളാകെ പ്രയാസപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഇയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറയും അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം മറ്റു മതസ്ഥരാണ് ഞാനങ്ങനെ മതങ്ങൾ തമ്മിൽ വിഭജനം കാണാറില്ല പിന്നീട് കുറേ സമയം നിങ്ങൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ ഉള്ള മൈത്രിയെ പറ്റിയും മതങ്ങൾ പറ്റിയുള്ള മതങ്ങളെ പറ്റിയുള്ള ചർച്ചയായിരിക്കും നടക്കുക പിന്നീട് അയാൾ നിങ്ങളെ ഉപദേശിക്കുന്നു ഈ നാട്ടിൽ എങ്ങനെ നമുക്ക് മാലിന്യ മുക്തമാക്കാം അയാൾ എന്തൊക്കെ ചെയ്തു ഈ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ഈ പ്രദേശവാസികൾക്ക് വേണ്ടി അയാൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വളരെയധികം കഥകൾ പറയുന്നു പിന്നീട് നിങ്ങൾക്ക് ഒരു ചായ തരുന്നു നിങ്ങൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നു അവസാനം നിങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുകയാണ് ഓ ഇത്രയും നല്ലൊരു ആണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ വളരെ സമർത്ഥമായി കുറ്റങ്ങൾ മറച്ചു വയ്ക്കുകയും നിങ്ങൾ എന്ത് ലക്ഷ്യത്തിനാണോ പോയത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ആദ്യമായി ഇയാൾ ചെയ്തത് നിങ്ങളെക്കൊണ്ട് നിങ്ങളെ തന്നെ സംശയിപ്പിച്ചു അതായത് എന്താണ് നിനക്ക് ഈ കാര്യം ചോദ്യം ചെയ്യാനുള്ള അർഹത എന്നുള്ള നിലക്ക് പിന്നീട് അയാൾ വളരെയധികം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് വിഷയം മാറ്റിക്കൊണ്ട് ഒരു വ്യക്തിമായി അഭിനയിച്ചു അതിനുശേഷം അയാളെപ്പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അയാളെ പറ്റിയുള്ള ധാരണകൾ മാറ്റി എഴുതി അതായത് അയാളെപ്പറ്റി നല്ല കാര്യങ്ങൾ ഇല്ലാ കഥകൾ അയാൾ ചെയ്തു എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വളരെ നല്ലൊരു മനുഷ്യനായി ചിത്രീകരിച്ച് നിങ്ങളിൽ സംശയമുണ്ടാക്കി വളരെ നല്ല രീതിയിൽ അയാളുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണിത് ചുരുക്കി പറഞ്ഞാൽ നാർസിസ്റ്റിൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളുമാണ് വെളിപ്പെടുത്തുന്നത് ഒരു നാർസിസ്റ്റിന് കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അവർ വളരെ പേടിപ്പെടുന്നു നിങ്ങളൊരു ത്രെട്ടായിട്ടാണ് അവർ കാണുന്നത് ആ വ്യക്തി ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് എന്നെപ്പോലെ ചിന്തിക്കാൻ സാധിക്കാതിരിക്കുക ഞാൻ ചിന്തിക്കുന്നത് മാത്രമല്ല ശരി മറ്റൊരു കാര്യം ഈ വ്യക്തികളുടെ കോപ്പിംഗ് സ്കിൽസ് വളരെ കുറവാണ് എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് സ്വന്തം കാര്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു ഒരു നാർസിസ്റ്റിൻ്റെ കൂടെയുള്ള കോൺഫ്ലിക്റ്റിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അവർ വളരെ ഇൻസെക്യൂറായിട്ടുള്ള മനുഷ്യന്മാരാണ് പലതരത്തിലുള്ള ഇൻസെക്യൂറിറ്റീസും മറച്ചുവെക്കാനുള്ള ശ്രമമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള കോൺഫ്ലിക്ട്സും ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളുടെ നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ സമൂഹത്തിലവർ കാണിച്ചു കൂട്ടുന്ന നല്ല ക്വാളിറ്റീസ് കണ്ട് അവരുടെ വലയിൽ വീണു പോകരുത് മറ്റുള്ളവരുടെ വികാരങ്ങളും ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ മുതലെടുക്കുന്നവരാണിവർ അതായത് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തി സ്വന്തം കാര്യം നേടി മുന്നേറുന്നവർ ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ സംസാരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ തീരുമാനിക്കുക ഞാൻ എന്തൊക്കെ ഈ സംസാരത്തിന് അനുവദിക്കും അനുവദിക്കില്ല എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങളിപ്പോൾ ആ വീട്ടിൽ ചെല്ലുകയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെപ്പറ്റി പറയാൻ അപ്പോൾ അയാൾ വിഷയം മാറ്റുകയോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അയാളോട് വളരെ നല്ല സ്ട്രോങ് ആയിട്ട് പറയുക നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈയൊരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുമായി സംസാരിക്കാനുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ